അവർക്കാർക്കും അത് പ്രശ്നമല്ല. ഇസ്ലാമിന്റെ ആദർശങ്ങളെ വലിച്ചെറിയുന്ന അന്ന് പത്രത്തിൽ കണ്ടത്, കണ്ണൂർ ഭാഗത്ത് നിന്ന് കുറെ വിദ്യാർത്ഥികളെ പോലീസ് പിടിച്ചു അത്രേ. അവിടുത്തെ എല്ലാ ബീച്ചുകളിലും പറഞ്ഞിട്ട കുറെ കുട്ടികളെ കാണാ. ഇതിനു മുമ്പ് നേരത്തെ ഇത് ആലപ്പുഴയിലും ഈ വാർത്ത കേട്ടിട്ടുണ്ട്. പോലീസുകാർ നോക്കുമ്പോ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെൺകുട്ടികൾ യൂണിഫോമിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാമുകന്മാരോടൊത്ത് ചുറ്റിക്കറങ്ങുകയാ നാടിന്റെ നാനാഭാഗത്ത്. അതപ്പതനത്തിന്റെ അതമ ഭാവതലങ്ങളിലേക്ക് ലോകം കടന്നു പോകുമ്പോ അറിയാവന ചോദിച്ചു പോവുകയാ ഇവിടെയാണ് എന്ത് വെച്ച് പോയി എന്ന് ചർച്ച ചെയ്യുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഈ സമൂഹത്തിന് എന്ത് വെച്ച് പോയി, ഇവിടുത്തെ യുവാക്കൾക്ക് എന്ത് വെച്ച് പോയി. ഈ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആയിഷ റളിയല്ലാഹു അടക്കമുള്ള, ഹഫ്സ റളിയല്ലാഹു അടക്കമുള്ള പൂർവസൂരികളായ പണ്ഡിത പ്രഭുക്കന്മാരുടെ മണവാട്ടിമാര് കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ട പെങ്ങളെ, ആ പാതയിലൂടെ നടക്കേണ്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ട പെങ്ങളെ, ആ ഒരവസ്ഥയിലേക്ക് പെണ്ണുങ്ങൾ പോകേണ്ടതിന് പകരം ഈ സഹോദരിമാർക്ക് എന്ത് പറ്റി എന്ന് നമ്മുടെ ചർവിത ചർവണ നടത്തുമ്പോ അവസാനം എത്തി നിൽക്കുന്നത് മുത്ത് റസൂലിന്റെ ബാക്കി വാക്കുകളിലേക്കാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ കാലഘട്ടത്തിൽ നിങ്ങള് മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ ദുർബലരായിരിക്കും, അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങൾക്ക് പിടിപെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ രോഗമേതാ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെടുമത്രേ. എന്താ വഹിൻ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പേടിക്കാൻ പറഞ്ഞ രോഗം ക്യാൻസർ അല്ല, ക്യാൻസറും ബ്രെയിൻ ട്യൂമറുമോ എയ്ഡ്സോ എബോളയോ അല്ല. അല്ലാഹുവിന്റെ റസൂൽ എയ്ഡ്സ് വന്നവരുണ്ട്, എബോള വന്നവരുണ്ട്, ക്യാൻസർ വന്നവരുണ്ട്, ട്യൂമർ വന്നവരുണ്ട്. ആ രോഗമൊക്കെ വന്നാൽ ഒരു മുത്തക്കിയായ മനുഷ്യന് ക്യാൻസർ കൊണ്ട് മരിച്ചിട്ടാൽ അതിലെങ്ങാനും അവൻ മരിച്ചു പോയാൽ അല്ലാഹുവിന് നാളെ സ്വർഗത്തിൽ അതിനേക്കാൾ വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തോടും അവരെ ബാധിച്ചാൽ ഗുരുതരമാകുന്ന ഒരു രോഗം ആ കാലഘട്ടത്തിൽ അവർക്ക് വഹിൻ എന്ന മാരകമായ രോഗം ബാധിച്ചിട്ടുണ്ടാവും. ആ മാരകമായ രോഗത്തിന് സമൂഹം അടിപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ രോഗത്തിൽ നിന്ന് കാക്കട്ടെ. ആമേ പറയാ, ഒരു വർത്തമാനം പറയാനുള്ള സമയമില്ല, ഉള്ള സമയത്തും അത് പറയാം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ പോണത്, പത്തരയ്ക്ക് തീരണ ഈ സദസ്. അപ്പൊ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം അന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അൽ വഹിനു, വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗമാണ്. ഇതാണ് ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വേറെ വെല്ലുവിളി ഒന്നുമില്ല. വേറെ ഇറാഖോ സിറിയയോ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് ഇമാം മഹദിക്കുള്ള വഴിതെളിയാണ്. അവിടെ നമുക്ക് ആശങ്കയില്ല. നിങ്ങൾ ആരും വിചാരിക്കേണ്ട, സിറിയ, അഫ്ഗാൻ, ചെച്ചിനിയ, ബോസ്നിയ, ഡൊണാൾഡ് ട്രംപ്, ഇതൊന്നും നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന് മുമ്പ് പറഞ്ഞ അടയാളങ്ങളിലേക്ക് ലോകം നടന്നു പോവുകയാണ്. അതിനെ കുറിച്ച് നമുക്കിപ്പോ ചർച്ച ചെയ്യേണ്ട. ഏതാണ് മാരകമായ രോഗം? ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ എയ്ഡ്സോ എബോളയോ? ഇതൊന്നും പ്രശ്നമല്ല. അത് അല്ലാഹു ഇച്ഛിക്കുന്നവർക്ക് വരും. കാരണം ദുനിയാവിൽ അതാർക്കും വരാം. അല്ലാഹു അവനാണ് ഷാഫി, അവനാണ് കാഫി, അവനാണ് മുആഫി. അത് ഉദ്ദേശിക്കുന്നവർക്ക് ശിഫയാവാം. അല്ലാഹു നമ്മുടെ എല്ലാ രോഗികളുടെയും രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവരുടെയും എല്ലാ മാരകമായ രോഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫയാക്കി തരുമാറാകട്ടെ. അങ്ങനെ അമീൻ പറയാം. ഉടമയോട് അടിമ ചോദിക്കുമ്പോ വേണോന്ന് പറഞ്ഞു ചോദിക്കണം. ഇതൊരു ആമീൻ പറയാമീ വേണേത്താ, അത് പറ്റില്ല. നമ്മൾ ഉടമയോടാണ് ചോദിക്കുക, നമ്മൾ അടിമയാണ്. അപ്പൊ അടിമകൾ ഉടമയോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്
നന്നായിട്ട് ചോദിക്കണം. ഒരാമീൻ പറയാമീൻ. അല്ലാഹു നിനക്ക് സന്തോഷമുണ്ട്, നിനക്ക് സൗകര്യമുണ്ട്, അങ്ങനെ ചോദിച്ചാൽ കിട്ടുമോ? ആമീൻ. പടച്ചവനെ തരണം, തന്നാലല്ലാതെ ഞങ്ങൾ തിരിച്ചു പോയില്ല. അല്ലാഹുവേ, ആ രീതിയിൽ ചോദിക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസി ദുആ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ? രണ്ട് രീതിയിൽ. ഒന്ന്, അല്ലാഹുവിനോട് ചോദിക്കണം. എന്നിട്ട് അവനോട് പറയണം, അല്ലാഹുവേ നീ തന്നാലല്ലാതെ ഞാൻ തിരിച്ചു പോയില്ല. രണ്ട്, കരയണം, കരഞ്ഞോണ്ട് ചോദിക്കണം. കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി. ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വന്നില്ല, അപ്പൊ കരയുന്നത് പോലെ അഭിനയിക്കണം. നമുക്കതൊക്കെ പരിഹാസമാണ്. ഇപ്പൊ പള്ളിക്കല കത്തി 28 അവന് ദുആ ചെയ്തപ്പോ കരഞ്ഞു, കരയണ പോലെ അഭിനയിച്ചു. അപ്പൊ അടുത്തിരിക്കണമെന്ന് തോന്നുന്നു. കണ്ടോ, പെരുന്നാളിന് പിരിച്ചുവിടാതിരിക്കാനുള്ള തന്ത്രമാണ്. നമ്മൾ വിചാരിക്കണം അങ്ങനെയാണ്. അങ്ങനെയല്ല, കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാ ചൂട്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫെബ്രുവരി ആയപ്പോഴേ ഇത്രയും ചൂട്. അപ്പൊ മാർച്ച് ഏപ്രിൽ ആവുമ്പോൾ കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം പോകുന്നത്. ചൂടിച്ചോളി, ഇനി ലോകത്തിന് വലിയ ആയുസ്സൊന്നുമില്ല. ഇതൊക്കെ ഏതാണ്ട് തീരാറായി. നിങ്ങളൊന്ന് ആഴ്ചയ്ക്ക് സസ്യശ്യാമളമായ ഹരിതാപമായ ചാരിയാറും ഭാരതപ്പുഴയും പമ്പയും പെരിയാറും തടം തല്ലാ തുടങ്ങിയ എന്നും ബലഭൂയിഷ്ടമായിരുന്ന വൃഷ്ടിപ്രദേശങ്ങൾ ഏറെയുള്ള കേരളം വരൾച്ചയിലേക്ക് പോകുന്നു എന്നാണ് എന്റെ അർത്ഥം. എന്താ പെരിയാറും പമ്പയാറും ഭാരതപ്പുഴയൊക്കെ വറ്റി. അള്ളാഹു നമ്മളെ എല്ലാ രീതിയിലും വരുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യേണ്ട രോഗമേറെ അല്ലാഹുവേ വഹിൻ എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു രോഗമാണ്. എന്താണ് വഹിൻ? ആ രണ്ട് രോഗത്തിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. ലേലം വിളിക്കാനല്ല, എനിക്ക് ഉപയോഗിക്കാനാ. എന്താണ് വഹിന് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിൻ എന്ന രോഗം വന്നാൽ അതിന് രണ്ട് രോഗലക്ഷണമുണ്ട്. ആ രണ്ട് ലക്ഷണങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് മാറിയാലല്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് മാറില്ല. അത് മാറണം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന്. അല്ല, നമ്മൾ മുഖം നന്നാവാത്തതിനെ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുഖമാണ് നന്നാക്കണം. മുഖം നന്നാവാത്തതിനെ കണ്ണാടി മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്റെ മുഖം നന്നായില്ല, കണ്ണാടി ഏ ഈ കണ്ണാടി മോശമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ നമ്മുടെ തെറ്റല്ല അംഗീകരിക്കേണ്ടത്. ഒരാൾ ആക്സിഡന്റിൽ പെട്ട് വണ്ടി പോയി, പോസ്റ്റ് ഇടിച്ചു. അപ്പൊ അയാൾ വന്നിട്ട് എന്റെ പൊന്നുസ്താദ, രാത്രിയിൽ ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് വരുമ്പോ റോഡിന്റെ അരികിൽ വന്ന പോസ്റ്റ് വന്ന് എന്റെ കാറിൽ ഒരൊട്ടി ഇടി. അവൻ പറയാനായിട്ട് നമ്മൾ വിശ്വസിച്ചു, ഉസ്താദ് ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോ റോഡിന്റെ അരികിൽ പോസ്റ്റ് വന്ന് എന്റെ കാറിൽ ഒരൊട്ടി ഇടിച്ചു. അപ്പടി ഇവൻ പോയി പോസ്റ്റ് ഇടിച്ചല്ല. നമ്മളെപ്പോഴും മറ്റൊന്നിനെ കുറ്റം പറഞ്ഞ് മറ്റൊന്നിനെ കുറ്റം പറഞ്ഞ് മറ്റൊന്നിനെ കുറ്റം പറഞ്ഞ് അവനവനെ ബാധിച്ച ആദർശ പാപ്പരത്തെയും അവനവന് ബാധിച്ച രോഗത്തെയും ചികിത്സിക്കാൻ കഴിയാതെ രോഗം വേറെ എവിടെയാണോ എന്ന് ചിന്തിച്ച് നടക്കാണ് നമ്മൾ. തുഞ്ചത്തെടുത്തച്ഛൻ പറഞ്ഞതുപോലെ ചക്ഷുസ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ചക്ഷുസ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. കേട്ടിട്ടില്ല നിങ്ങൾ? എന്താ അർത്ഥം? എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ മലയാളം തന്നെ നേരെ പറയാറുണ്ട്. ഞാൻ ഈ കാസർഗോഡ് ജില്ല മംഗലാപുരത്ത് നാരേല് ഫോൺ വിളിച്ച പെട്ടെന്ന് ഞാൻ അൽഹംദുലില്ലാഹ് ഖൈർ ഇൻഷാല്ലാ ദുആ ചെയ്യാൻ ഞാൻ കട്ട് ചെയ്തേക്ക്. മനസ്സിലാവില്ല, ഈ ഭാഷ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാസർഗോഡുകാർ വിളിച്ചാൽ ഒത്തിരിയേറെ സംസാരിക്കില്ല, മംഗലാപുരം ഭാഗത്തുനിന്ന് വിളിച്ചാൽ ഒട്ടും കൂടുതൽ സംസാരിക്കില്ല. അവൻ അൽഹംദുലില്ലാഹ് ഖൈർ ഇൻഷാല്ലാ ഏതായാലും ഒരു ദുആ വസി ഏതായ ദുആ ചെയ്തേക്ക്. നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ വലിയ പാടാണ് ഉസ്താദെ. ഞാൻ ബണ്ട് വീട്ടിൽ വന്നിട്ട് ബുക്കാക്കാൻ ഇവിടെ വന്ന് ഇപ്പൊ ഞാൻ വന്ന് കണ്ടപ്പോ ഒരാൾ എന്നെ കൈ പിടിച്ചിട്ട് ഉസ്താദെ ഞാന് ഉസ്താൻ എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ല, ഞാൻ പണ്ട് ഉസ്താദിന്റെ വീട്ടിൽ വന്നിരുന്നു ബുക്കാക്കാൻ. ഞാൻ വന്ന് എന്റെ പിള്ളേർക്കുള്ള ബുക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണ്ട്. പിന്നെ നീ എന്തിനാ എന്റെ വീട്ടിൽ വന്ന്? ഉസ്താദിനെ ബാഗ് ബുക്ക് ചെയ്യാൻ വന്നത്. പെട്ടെന്ന് മനസ്സിലാവണം, ഓരോ ഭാഷത്തിനാണ്. കാസർഗോഡ് തന്നെ 12 ഭാഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബേരി, തുളു, അങ്ങനെ പല ഭാഷകളാണ്.
الله سبحانه وتعالى توفيق نلقي أنيغريهكم الله كسرك الله تلنا للاان سل نعك كلهم بايعكرا أبشر عالمين غلا آدري كنا غيرت بايعكرا أبشر سيدنا ماري آدري كنا غيرت توبنا للا أبشر بدل الله غلا أورا أورا ناتل كالي ماري كورس برا نور كايرن نامانا مولودو بريمنو كمانسلو بس أذى بوله فلان تكالي ترين غلا أبشر بدل الله كليانا نادتيا لدينا ترى أبشر نبينا ترى عالي أرتينا ترى أبشر بطال أبشر يعني تسمية فيسبوك كاسر وغدا بايك نبيجنا راري ينغندو فل حمر بنس اوڈي إذو ماتر وغلو يبدا ونڈاكي ونڈي وندو إلي يلا تر نمكرو ورورورور اندى برايا ينا تادين دور كتورن دور نمكري رنڈ بير كيري رنو ور عربي تاڑي اكا وچ ور قميس كيت فنو ناتي دكيان نبيجنا رالي نبينا علي نبرا نال أنا تل مدرسة ودياتيكال ماهل بارواهيكال سيدان ما رالي مينغال رود اند سيدي لود غدا غدا ترسندا كاده بورد اودي توسلنا ببسم الله نودي الله عند رسول اند جنم دينا تل سندوش برغي في كيندا ور آتمية سانية دمان أدنى نمال اندنا ويگر ما كون نبرا من سلاوان اند من سلاوان إليا وندو إليو مالا نينغنا تورچ نوكنا كولابادا كاسا كندا تيا قديمون ليلة كتا تمريكا كاسا وودا ميتا بديا تمريكا كولابادا كندا بديا تونان باقي قديمون ليلة كتا تمريكا عديدة تمريكا إذا كمان أنا أريد أن أقول لك أنا أريد أن أقول لك أنا أريد أن أقول لك أنا أريد أن أقول الله نمكينا من الدين إن دعائي أنا يندي أنا كيتة ماتن دابنا نمكنا على مؤمنا يمر يكنم نللي براي دي بكنم ولا دري بيمارسنه ولا لا ورد استاذن ماره آر يقلي أيش بالليل براي يندهني سيدنا بيمارسنا ولا ناناي آدمي ما يرو أونية ثمن دا غنم أنا آغريه تلنا بيل براي يندهني الله نمكنا من إيروغ تلنا كاتر شيكر آدرا ولكن نبي محمد مصطفى صلى الله عليه وسلم افسانا كانت تبرنا اسلامي كسموك تربعي كنا اتمنى تربنا كرهه برهه الله عند رسول برهه وكذا نزل بكم يوحي نوح كتبنا لكوحي نبره ينمارك ما يروك نبره كتبنا لكتبنا صحابه تدوبه نبيه ملوحي نوح رسول الله ملوحي نوح رسول الله وحين برنا لنا نبي افاسانا غالي تتردد لكم اسلامي اسمه ابغى بكنا وحين برنا مارك روما ينام نبوكو الله عند رسول برنا مربي عبي سنونا فندوكرا الله عند رسول مربي صلى الله عليه وسلم وحين برنا حب الدنيا وكراهية الموت حب الدنيا وني الدنيا من أول الأدير التبرمانو إي الدنيا من أول الأدير التأتياغ رحمانو إسلامي كسموه تندخ ذلك تليك بودي كما يروك تنور الأتياغ رحمة سبيه ورد جوانا ينالي دنيا بابا الله سبحانه وتعالى وغتي ايطوان الشرمان نبرك إذا سميت مرسان كنو فرن بويا الله من ديت مريان السار ما يفرن بويا دنيا من دلو دنيا من آرن نسنة جاي دنيا من أول الأدير تارم برا بمم إسلامي كسموه تندخ ده يتكير دكيا كاسر غورة شروف كارا يا دير تارم برا تور لا بمم മറ്റൊരുത്തന്റെ മുമ്പിൽ വലുതാകാനുള്ള ആഗ്രഹമല്ലേ നമ്മുടെ ഹൃദയത്തെ ഇന്ന് മതിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ദുനിയാവാര മരുഭൂമിയിലൂടെ മദീനത്തിന്റെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ചത്തുപിടിച്ചു നാറിക്കിടക്കുന്ന ഒരു നായിയുടെ ശവശരീരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു സഹാബ ആരാണ് ഒരു ദീനാർ വന്നിട്ട് ഈ പൊടിച്ചു കിടക്കുന്ന നായിയുടെ ശവശരീരം വാങ്ങിക്കുക അതിന്റെ ദുർഗന്ധമേറ്റു നസാരന്ധങ്ങളിലേക്ക് ആ പുതുപിടുത്ത ശരീരത്തിന്റെ ദുർഗന്ധം വന്നപ്പോ മറുപടിയായി സഹാബത്ത് പറഞ്ഞു യാ റസൂലല്ലാ ഇത് ജീവനുള്ളപ്പോൾ പോലും ഒരു ദീനാർ വന്ന് ഞങ്ങൾ ഇത് വാങ്ങിക്കില്ല പിന്നെ ചത്തുപിടിച്ച്
മാറി കിടക്കുന്നേ നായേ.